ദൈവത്തിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. തിരുവചന പഠനത്തിനായിട്ട് MPCC യുടെ ഈ പ്ലാറ്റ്ഫോമിൽ എത്തിയിരിക്കുന്ന എല്ലാ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ ആദ്യമായിട്ട് അറിയിക്കുന്നു. നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് ഈ MPCC യുടെ ഈ പ്ലാറ്റ്ഫോമിലൂടെ നമ്മുടെ വിവിധ സൺഡേ സ്കൂൾ ക്ലാസ്സുകളിലെ പാഠഭാഗങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചില ക്ലാസ്സുകളിലെ പാഠഭാഗങ്ങൾ വിജയകരമായിട്ട് പൂർത്തീകരിപ്പാൻ സാധിച്ചു എന്നറിയുന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ്. നമ്മൾ എട്ടാം ക്ലാസ്സിലെ പാഠമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ക്ലാസ്സുകളിലെ പാഠങ്ങൾ കൂടെ നമുക്ക് പൂർത്തീകരിപ്പാനുണ്ട്. അതൊക്കെയും എത്രയും പെട്ടെന്ന് പൂർത്തീകരിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അതോടൊപ്പം തന്നെ ഇന്നത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന നിങ്ങൾക്ക് ഈ പാഠഭാഗങ്ങൾ ഗ്രഹിക്കുവാൻ ആവശ്യമായ ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ ജ്ഞാനവും എല്ലാം നിങ്ങളുടെ മേൽ കർത്താവ് പകരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ നമ്മുടെ ഈ തിരുവചന പഠനവും നമുക്ക് ആരംഭിക്കാം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് എട്ടാം ക്ലാസ്സിലെ 30-ാമത്തെ ചാപ്റ്ററാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഒക്കെ നമ്മൾ തുടർമാനമായിട്ട് ഈ പാഠങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ എട്ടാം ക്ലാസ്സിലെ 28-29 പാഠങ്ങൾ ഒരുമിച്ച് ചേർത്ത് അപ്പോസ്തലനായ പൗലൂസിൻ്റെ 2-ാമത്തെ മിഷണറി യാത്രയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ പൗലൂസിൻ്റെ 3-ാമത്തെ മിഷണറി യാത്രയാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടെ വേഗത്തിൽ ഒന്ന് ഓർപ്പിച്ച് ഒന്നുകൂടെ ഒന്ന് റിവ്യൂ ചെയ്തിട്ട് നമുക്ക് പുതിയ പാഠത്തിലേക്ക് കടക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലെ നിങ്ങളുടെ പാഠങ്ങളൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. എന്നാലും നമുക്ക് പ്രാരംഭമായിട്ട് ഒന്ന് ഓടിച്ചു നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ അപ്പോസ്തലനായ പൗലോസിൻ്റെ 2-ാം മിഷണറി യാത്രയെ പറ്റി പഠിച്ചു. യാത്രയുടെ കാലയളവ് AD 50-നും 53-നും മധ്യയാണ് യാത്ര നടത്തിയതെന്നാണ് അനുമാനിക്കപ്പെടുന്നത്. അദ്ദേഹത്തോടൊപ്പം സഹയാത്രികരായിട്ട് നമുക്ക് കാണാൻ സാധിച്ചത് ശീലാസ്, തിമോത്യോസ്, ലൂക്കോസ് എന്നീ വ്യക്തികൾ അദ്ദേഹത്തോടൊപ്പം സഹയാത്രികരായിട്ടുണ്ടായിരുന്നതായി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതോടൊപ്പം ഈ യാത്രയുടെ മറ്റു ചില പ്രത്യേകതകളും നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കാൻ സാധിച്ചത്. യാത്രയുടെ 1-ാമത്തെ പ്രത്യേകത, ഈ യാത്രയിലാണ് 1-ാമതായിട്ട് ആദ്യമായിട്ട് യൂറോപ്പ് ഭൂഖണ്ഡത്തിൽ സുവിശേഷം എത്തിച്ചേരുവാൻ ഇടയായിത്തീർന്നത്. അതിൻ്റെ 2-ാമത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പൗലൂസ് തൻ്റെ ലേഖനങ്ങൾ എഴുതുവാനായിട്ട് ആരംഭിച്ചത് 2-ാമത്തെ മിഷണറി യാത്രയിലാണ്. മറ്റൊരു പ്രധാന സംഭവം അവിടെ നടന്നത് എന്താണെന്ന് വെച്ചാൽ, 1-ാമത്തെ യാത്രയിൽ തൻ്റെ സഹയാത്രികനായിരുന്ന ബർണബാസുമായി പിരിവാനുണ്ടായ സാഹചര്യവും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനായിട്ട് സാധിച്ചു. അപ്പം യാത്ര പുറപ്പെടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, താൻ മുൻപ് സന്ദർശിച്ച സ്ഥലങ്ങളൊക്കെ ഒന്നുകൂടെ കാണണം, അവരെയൊക്കെ വിശ്വാസത്തിൽ അവരെങ്ങനെ ഇരിക്കുന്നു എന്ന് നോക്കണം, അവരെയൊക്കെ വിശ്വാസത്തിൽ ഉറപ്പിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് താന് 2-ാമത്തെ മിഷണറി യാത്ര പുറപ്പെട്ടത് എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പം അന്ന് നമ്മൾ പുതുതായിട്ട് അദ്ദേഹം സന്ദർശിച്ച സ്ഥലങ്ങളെ പറ്റി പഠിച്ചു. ആ സ്ഥലങ്ങളിലെ പ്രത്യേകതകളെ, അവിടെ നടന്ന സംഭവങ്ങളൊക്കെ നമുക്ക് പഠിക്കാനായിട്ട് ഇടയായി തീർന്നു. അവിടെ അദ്ദേഹം പുതുതായിട്ട് അന്ന് സന്ദർശിച്ച സ്ഥലങ്ങൾ, ഏഷ്യ മൈനറിലെ ഗലാത്തിയ പ്രൊവിൻസ് അദ്ദേഹം സന്ദർശിക്കാനിടയായി തീർന്നു. അതിനെ തുടർന്ന് അദ്ദേഹം യൂറോപ്പ് ഭൂഖണ്ഡത്തിലേക്ക്, മക്കദോനിയ പ്രോവിൻസിലേക്ക്, ആ പ്രവിശ്യയിലേക്ക് അദ്ദേഹം പ്രവേശിക്കുന്നു. അവിടുത്തെ പ്രധാന പട്ടണങ്ങളായ ഫിലിപ്പിയിൽ സുവിശേഷം അറിയിക്കുന്നു. തെസലോനിക്കിയ, പിന്നീട് ബെറോവ, അതിനുശേഷം ആ പുരാതന ലോകത്തിലെ വിജ്ഞാന കേന്ദ്രമായിരുന്ന ഏതൻസിൽ, അഥേനയിൽ അദ്ദേഹം സുവിശേഷവുമായിട്ട് എത്തുന്നു. അതിനെ തുടർന്ന് അവിടുത്തെ അന്നത്തെ വാണിജ്യ കേന്ദ്രമായിരുന്ന കൊരിന്ത് പട്ടണത്തിൽ അദ്ദേഹം സുവിശേഷവുമായിട്ട് എത്തിച്ചേരുന്ന കാഴ്ച നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചു. അതുകൂടാതെ നമുക്ക് ഫിലിപ്പിയിൽ ലുദിയയെ നമുക്ക് കാണാൻ സാധിച്ചു. യൂറോപ്പ് പട്ടണത്തിലെങ്കിൽ ഫിലിപ്പിയിലെ പ്രഥമ ക്രിസ്ത്യാനിയായി തീർന്ന വ്യക്തിയാണ് ലുദിയ. അവൾ ദ്വൈതൈര പട്ടണക്കാരിത്തിയാണെന്നും രക്താംബരം വിൽക്കുന്ന ബിസിനസ് ചെയ്യുന്നവളാണെന്നും നമുക്ക് പഠിക്കാനായിട്ട് സാധിച്ചു. കൂടാതെ അതിനുശേഷം അദ്ദേഹം തെസലോനിക്കയിലേക്ക് പോകുന്നു. അവിടെ നിന്ന് അഥേന, ഏതൻസ് നമ്മൾ പറഞ്ഞു, ലോകത്തിൻ്റെ വിജ്ഞാന കേന്ദ്രമായിരുന്ന അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ, സോക്രട്ടീസ് മുതലായ തത്വചിന്തകന്മാരുടെ വിഹാര കേന്ദ്രമായിരുന്ന ഏതൻസ് പട്ടണത്തിൽ അദ്ദേഹം സുവിശേഷമായിട്ട് എത്തുന്നു. അവിടെ വെച്ച് എപ്പിക്യൂരിയനും സ്തോയിക്കരുമായ തത്വചിന്തകരുമായിട്ട് അദ്ദേഹം സംവാദിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ അരയോപകക്കുന്ന പ്രസംഗത്തെപ്പറ്റി നമുക്ക് കേൾക്കാനിടയായി തീർന്നു, നമുക്ക് പഠിക്കാനിടയായി തീർന്നു. അതിനെ തുടർന്ന് അദ്ദേഹം കൊരിന്ത് പട്ടണത്തിൽ എത്തുന്നു. അവിടെ അക്കിലാവ്, പ്രിസ്കില്ല ദമ്പതികളെ പരിചയപ്പെടുകയും
അവരൊരുമിച്ച് ചേർന്ന് അവിടെ പ്രവർത്തിക്കുന്നതായിട്ടും നമുക്ക് മനസ്സിലാക്കി. അതിനുശേഷം അവിടെ നിന്ന് അദ്ദേഹം എഫസോസ് വഴിയാണ് മടങ്ങി തൻ്റെ യാത്ര അന്ത്യോക്കിയിൽ അവസാനിപ്പിക്കുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചു. ഏകദേശം 2800 miles കര അല്ലെങ്കിൽ കപ്പൽ മാർഗത്തിൽ അദ്ദേഹം യാത്ര ചെയ്ത് ഏത് 3 വർഷമെടുത്ത് അപ്പോസ്തലൻ വിജയകരമായിട്ട് തൻ്റെ 2-ാമത്തെ യാത്ര പൂർത്തീകരിച്ചതായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനായിട്ട് സാധിച്ചു. ഇന്ന് നമ്മൾ അതിൻ്റെ തുടർച്ചയായിട്ട് അപ്പോസ്തലനായ പൗലോസിൻ്റെ 3-ാമത്തെ മിഷണറി യാത്രയാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ നമുക്ക് പ്രാരംഭമായിട്ട് നമ്മുടെ വേദഭാഗം അഥവാ വായനയ്ക്കായിട്ട് നമുക്ക് നൽകിയിരിക്കുന്ന ഭാഗങ്ങളും നമ്മുടെ മെമ്മറി വേഴ്സസ് മനഃപാഠ വാക്യമായിട്ട് നൽകിയിരിക്കുന്ന ഭാഗങ്ങളും കൂടെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. നമ്മുടെ വായനയ്ക്കായിട്ട് നൽകിയിരിക്കുന്ന അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 18:23-21 ഭാഗങ്ങളാണ്. ഈ ഭാഗങ്ങൾ വളരെ വിശദമായിട്ട് പൗലോസിൻ്റെ യാത്രയെപ്പറ്റിയുള്ള വിവരണങ്ങളും സംഭവങ്ങളും ഒക്കെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഈ ഭാഗങ്ങൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കണം. അതിനുശേഷം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് കൂടെ നിങ്ങൾ റെഫർ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മെമ്മറിയിൽ നിലനിൽക്കുവാനായിട്ട് ഇടിയായിത്തീരും. നമുക്ക് നമ്മുടെ മനഃപാഠ വാക്യത്തിലേക്ക് ഒന്ന് കടക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 20:24-27 നമ്മുടെ മനഃപാഠ വാക്യമായിട്ട് പറയുന്നത്. ഞാനൊന്ന് വായിക്കാം. 24-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്നേ എനിക്കുള്ളൂ. 27-ാം വാക്യം ഇങ്ങനെ പറയുന്നു. ദൈവത്തിൻ്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നുവല്ലോ. ഈ ഭാഗം നമ്മുടെ എഫസോസിൽ നിന്നും അദ്ദേഹത്തിൻ്റെ മടക്കയാത്രയിൽ അദ്ദേഹം മിലത്തോസ് എന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു. അവിടെ ഇരുന്നു കൊണ്ട് എഫസോസിലുള്ള മൂപ്പന്മാരെയൊക്കെയും അവിടെ വിളിച്ചുകൂട്ടി അവരോട് നടത്തുന്ന ഒരു ഹൃദയസ്പർശിയായ ഒരു പ്രസംഗം, ഒരു വിടവാങ്ങൽ സന്ദേശമാണ്. അതിൽ പറയുന്ന ചില പ്രസക്ത ഭാഗങ്ങളാണ് നമ്മുടെ മനഃപാഠ വാക്യമായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗം നമ്മൾ ഇതിൻ്റെ അവസാന ഭാഗത്ത് വീണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ സന്ദർഭം മാത്രം ഞാൻ ഇവിടെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ആ ഭാഗത്ത് തൻ്റെ എഫസോസിലെ മൂപ്പന്മാരോട് അദ്ദേഹം നടത്തുന്ന പ്രസംഗം, അതിൻ്റെ ചില ഭാഗങ്ങളാണ് നമ്മുടെ മനഃപാഠ വാക്യമായിട്ട് നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അത് എഴുതി തന്നെ പഠിക്കുക. അപ്പോൾ നിങ്ങളുടെ ഓർമ്മയിൽ അത് നിൽക്കും. ഇനി നമുക്ക് നമ്മുടെ പാഠഭാഗത്തിലേക്ക് കടക്കാം. നമ്മൾ കഴിഞ്ഞ യാത്രയിലൊക്കെയും അതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് നമുക്ക് പഠിക്കാനിടയായിത്തീർന്നു. ഈ യാത്രയ്ക്കും ചില പ്രത്യേകതകളുണ്ട്. പ്രധാനമായിട്ടും 1, 2, 3 പ്രത്യേകതകളാണ് ഇവിടെ എണ്ണി പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള നോട്ട്ബുക്കിൽ അതൊക്കെ കുറിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തുടർന്ന് നിങ്ങളത് നോക്കുമ്പോൾ നിങ്ങൾക്ക് പ്രയോജനമായിത്തീരും. നിങ്ങൾക്കത് അത് ഏറ്റവും അനുഗ്രഹമായി തീരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, 1-ാമത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ 2 യാത്ര എല്ലാ യാത്രകളും അദ്ദേഹം അന്ത്യോക്കിയയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അന്ത്യോക്കിയയിൽ നിന്ന് ആരംഭിച്ചിട്ട് യാത്ര അന്ത്യോക്കിയയിൽ തന്നെ അവസാനിക്കുമ്പോൾ ഈ 3-ാമത്തെ മിഷണറി യാത്ര അന്ത്യോക്കിയയിൽ നിന്ന് ആരംഭിച്ചിട്ട് അവസാനിക്കുന്നത് യെരുശലേമിലാണ്. അതാണ് 1-ാമത്തെ പ്രത്യേകത. 2-ാമത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് തുടർച്ചയായിട്ട് 3 വർഷക്കാലം താമസിച്ച് പ്രവർത്തിക്കുന്നത് ഈ എഫസോസ് ഈ സ്ഥലം ഈ 3-ാമത്തെ മിഷണറി യാത്രയിലാണ്. ആ സ്ഥലം ഏതാണെന്ന് വെച്ചാൽ എഫസോസിലാണ് അദ്ദേഹം 3 വർഷക്കാലം തുടർച്ചയായിട്ട് താമസിച്ച് പ്രവർത്തിക്കുന്നത്. പിന്നീട് നമ്മൾ പഠിച്ചു 2-ാം മിഷണറി യാത്രയിൽ തന്നെ അദ്ദേഹം ലേഖനങ്ങളൊക്കെ എഴുതാൻ തുടങ്ങി. 1, 2 തെസലോനിക്ക ലേഖനവും ഫിലിപ്പിയ ലേഖനവും അദ്ദേഹം എഴുതാൻ തുടങ്ങിയെന്ന് എഴുതിയതായിട്ട് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിച്ചു. ഇവിടെയും 4 ലേഖനങ്ങൾ, കൊരിന്ത്യർക്കുള്ള 2 ലേഖനങ്ങളും കൂടാതെ ഗലാത്യ ലേഖനവും റോമ ലേഖനവും ഈ 3-ാമത്തെ മിഷണറി യാത്രയിൽ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് അദ്ദേഹം എഴുതിയതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം 3 പ്രത്യേകതകളാണ്. 1-ാമത്തെ പ്രത്യേകത, ഈ യാത്ര അന്ത്യോക്കിയയിലല്ല അവസാനിക്കുന്നത്, പ്രത്യുത ഇത് അവസാനിക്കുന്നത് യെരുശലേമിലാണ് ഈ യാത്ര. 3-ാമത്തെ മിഷണറി യാത്ര അവസാനിക്കുന്നത്. 2-ാമത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് തുടർച്ചയായിട്ട് 3 വർഷക്കാലം, അതായത് എഫസോസ് പട്ടണത്തിൽ താമസിച്ച് പ്രവർത്തിക്കുന്ന അപ്പോസ്തലൻ. 3-ാമത്തെ ഈ യാത്രയിലും 4 ലേഖനങ്ങൾ, ഈടുറ്റ ലേഖനങ്ങൾ എഴുതുവാനായിട്ട് പൗലോസിന് സാധിച്ചു എന്നുള്ളതാണ്. എന്നിട്ട് ഈ യാത്രയുടെ കാലയളവ് AD 54-58 യാത്രകൾ നടന്നതെന്നാണ് അനുമാനിക്കപ്പെടുന്നത്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ സഹയാത്രികരെ പറ്റി നമുക്കൊന്ന് നോക്കാം. തുടക്കത്തിൽ അതിനെപ്പറ്റി അങ്ങനെ കാര്യമായിട്ടൊന്നും പരാമർശിക്കുന്നില്ല എങ്കിൽ പോലും
യാത്രയുടെ പല ഘട്ടങ്ങളിലും നമുക്ക് ചിലരെയൊക്കെ കൂടെ കാണാനായിട്ട് സാധിക്കുന്നു. അതിലൊരു പ്രധാന വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരി ആണെന്ന് നമ്മൾ പറയുന്ന തിമത്യോസ്. അദ്ദേഹത്തിൻ്റെ നിജപുത്രനായ തിമത്യോസ് യാത്രയുടെ മിക്ക ഘട്ടങ്ങളിലും തന്നോടൊപ്പം ഉണ്ടതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. കൂടാതെ എരിസ്തോസ്, ഗായൂസ്, അരിസ്തർഹോസ് ഈ മൂന്ന് വ്യക്തികളെ യാത്രയുടെ വിവിധ ഘട്ടങ്ങളിൽ തന്നോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ യാത്രയുടെ കാലയളവ് AD 54 to 58 മധ്യയാണ്. അതുകൂടാതെ അദ്ദേഹത്തോടൊപ്പം തിമത്യോസിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എരിസ്തോസ്, ഗായൂസ്, അരിസ്തർഹോസ് മുതലായ വ്യക്തികളെ നമുക്ക് യാത്രയിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ യാത്ര വീണ്ടും തുടങ്ങിയാണ്. ഇങ്ങനെ പറയുന്നത് അപ്പോസ്തല പ്രവൃത്തി 18:23 അതിൻ്റെ തുടക്കത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തിയുടെ എഴുത്തുകാരനായ ലൂക്കോസ് ഇങ്ങനെയാണ് പറയുന്നത്, അവിടെ അതായത് അന്ത്യോക്യയിൽ കുറേ നാൾ താമസിച്ച ശേഷം ക്രമത്താലെ ഗലാത്യ ദേശത്തിലും ഫ്രുഗ്യയിലും സഞ്ചരിച്ച് ശിഷ്യന്മാരെയൊക്കെയും ഉറപ്പിച്ചു വന്ന്. അപ്പം നമുക്കറിയാം രണ്ടാം മിഷണറി യാത്ര AD 50 to 53 മധ്യയായിരുന്നു. അപ്പം അധികം താമസിക്കാതെ തന്നെ അദ്ദേഹം അടുത്ത യാത്രയ്ക്കുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്യുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു പർപ്പസ്, ഒരു പ്ലാനുണ്ട് ഇവിടെ. ഒരു ക്രമത്താലെ അദ്ദേഹം ചിന്തിക്കുകയാണ്, ആദ്യം ഗലാത്തിയ, അതിന് കഴിഞ്ഞ് ഫ്രുഗ്യ പ്രദേശങ്ങളൊക്കെ സഞ്ചരിക്കണം. അങ്ങനെ ആ പ്ലാൻ അനുസരിച്ച് തന്നെ അദ്ദേഹം ഗലാത്തിയ, ഫ്രുഗ്യ പ്രദേശങ്ങളൊക്കെ സഞ്ചരിച്ചു. അവിടെ ചെന്നിട്ട് സന്ദർശന വേളയിൽ അവരെ ഉറപ്പിക്കുന്നു. അവർക്ക് ചില നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതായത് യെരുശലേമിലുള്ള പാവപ്പെട്ട വിശ്വാസികളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടൊരു ധനശേഖരണം, ഒരു ഫണ്ട് റേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം അവർക്ക് അവിടെ നൽകുന്നതായിട്ട് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. എന്നാൽ അപ്പോസ്തലൻ്റെ യാത്രയുടെ ഈ മൂന്നാം മിഷണറി യാത്രയുടെ ലക്ഷ്യസ്ഥാനം എന്ന് പറയുന്നത് ഈ ഗലാത്തിയോ ഈ ഫ്രുഗ്യ പ്രദേശങ്ങളോ ഒന്നുമല്ല. പ്രത്യുത അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഇവിടെ ആസിയയിലുള്ള എഫസോസ് എന്ന പട്ടണമാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യസ്ഥാനം. ഇതാണ് നമുക്ക് മുൻപോട്ടുള്ള പഠനത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ അദ്ദേഹം സുവിശേഷവുമായിട്ട് ആസിയയിലേക്ക്, നേരത്തെ അദ്ദേഹം ഒന്ന് ആസിയയിലേക്ക് പോകാൻ ആഗ്രഹിച്ചുവെങ്കിലും പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെ വിലക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തുടർന്ന് അദ്ദേഹം തൻ്റെ രണ്ടാമത്തെ മിഷണറി യാത്രയുടെ അവസാനത്ത് അദ്ദേഹം ഈ എഫസോസ് കൂടെ കടന്നാണ് വരുന്നത്. അത് നമുക്ക് പിന്നാലെ നോക്കാം. ഇപ്പം ആസിയയെ പറ്റി നമുക്ക് ശ്രദ്ധിക്കാം. അദ്ദേഹം സുവിശേഷമായിട്ട് അറിയിക്കാനായിട്ട് പോകുന്ന ഈ ആസിയ പട്ടണത്തിൻ്റെ അതിൻ്റെ പ്രത്യേകത, അത് എവിടെയാണ് സ്ഥിതി ചെയ്യുക, ഏതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു, അതിന് കൂടാതെ ആ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ആസിയ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഏഷ്യ ഭൂഖണ്ഡത്തെ മൊത്തത്തിൽ ഉദ്ദേശിച്ചല്ല ഇവിടെ ആസിയ എന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രത്യുത അവിടെ ഏഷ്യ മൈനറിൻ്റെ അതിൻ്റെ സൗത്ത് വെസ്റ്റ് പാർട്ടിൽ, തെക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് ഉള്ള കുറേ സ്ഥലങ്ങളുണ്ട്. നമ്മുടെ വെളിപ്പാട് പുസ്തകത്തിൻ്റെ 2-3 അധ്യായങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ കുറേ സഭകളെ പറ്റി കാണാനായിട്ട് സാധിക്കുന്നു. എഫസോസിലെ സഭ, എഫസോസ്, സ്മുർന, പെർഗമോസ്, ത്വിഥൈര, സർദീസ്, ഫിലദെൽഫിയ, ലവോദിക്ക എന്നീ 7 സഭകളെ നമുക്ക് കാണാം. അപ്പം ആ സ്ഥലങ്ങളൊക്കെ ഉൾപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശം. അതുകൂടാതെ കൊലോസിയ, പിന്നീട് ഹീരപോലീസ്, മിലേത്തോസ് ഈ സ്ഥലങ്ങളൊക്കെയും ഒന്നിച്ച് ചേർന്ന് കിടക്കുന്ന ഒരു പ്രോവിൻസാണ് ആസിയ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ സ്ഥലം. അപ്പോൾ മനസ്സിലായോ, ആസിയ എന്നുള്ളത് ഏഷ്യ ഭൂഖണ്ഡത്തെ മൊത്തത്തിൽ ഉദ്ദേശിച്ചല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഏഷ്യ മൈനറിൻ്റെ സൗത്ത് വെസ്റ്റ് പാർട്ടിലുള്ള ഈ എഫസോസ്, മുർന, പെർഗമോസ്, ത്വേഥൈര, അതെ സർദിസ്, ഫിലദെൽഫിയ, ലവോദിക്ക, അതുകൂടാതെ കൊലോസിയ, ഹീരപോലിസ്, മിലേത്തോസ് ഈ സ്ഥലങ്ങളൊക്കെയും കൂടെ ഒന്നിച്ച് ചേർത്ത് ആണ് ഇവിടെ ആസിയ പ്രൊവിൻസ്, പ്രവിശ്യ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം അവിടുത്തെ ഒരു പട്ടണമാണ് എഫസോസ് എന്നുള്ളത്. നമുക്ക് എഫസോസിൻ്റെ ലൊക്കേഷൻ കൂടെ നമുക്കൊന്ന് നോക്കാം. അപ്പം നിങ്ങൾക്ക് ആസിയയെ പറ്റി ചെറിയൊരു ധാരണ കിട്ടി കാണും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമുക്ക് എഫസോസ് നോക്കാം. എഫസോസ് നിങ്ങൾ മെഡിറ്ററേനിയൻ സീ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ബൈബിളിലെ മധ്യധരണി കടൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മധ്യധരണി കടലിൻ്റെ അടുത്തായിട്ട് ഒരു സ്ഥിതി അടുത്ത് ഒരു നദിയുണ്ട്. അതിൻ്റെ പേര് കെയ്സ്റ്റർ എന്ന ഒരു നദിയാണ്. ആ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണമാണ് എഫസോസ് എന്ന ഈ പട്ടണം. അവിടേക്കാണ് അപ്പോസ്, അത് ആസിയയുടെ ഒരു ക്യാപിറ്റൽ സിറ്റി പോലെ ഒരു പ്രധാന സ്ഥലമാണ് ഈ എഫസോസ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൊവിൻസ്, ഈ ആസിയ പ്രൊവിൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഈ എഫസോസ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ, മെഡിറ്ററേനിയൻ സീയിൽ അതായത് മധ്യധരണി കടലിൻ്റെ അടുത്തുള്ള കെയ്സ്റ്റർ എന്ന നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണമാണ് എഫസോസ് എന്ന ഈ പട്ടണം. ഈ എഫസോസിന്
മറ്റ് ചില പ്രത്യേകതകൾ കൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പുരാതന കാലത്ത് ഉണ്ടായിരുന്ന ഏഴ് അത്ഭുതങ്ങൾ, സെവൻ വണ്ടേഴ്സിലെ ഒരു ഒന്നായ അർത്തമിസ് എന്ന മഹാദേവിയുടെ ക്ഷേത്രം ഈ എഫസോസിലായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്. അപ്പം അന്നത്തെ എഫസോസിൻ്റെ മഹത്വമായിട്ടാണ് ഈ അർത്തമിസ് ദേവിയുടെ ക്ഷേത്രത്തെ അവർ കണക്കാക്കിയിരുന്നത്. ആ സ്വർഗത്തിൽ ആകാശത്തു നിന്ന് വീണ ബിംബം എന്ന നിലയിലാണ് ഈ അർത്തമിസ് ദേവിയെ അവർ കണക്കാക്കൂടാതെ അതിന് മറ്റൊരു ഇത് അതിനെപ്പറ്റി പറയുന്നത് ആസിയയിലെ മായചന്ത, അതായത് ദ വാനിറ്റി ഫെയർ ഓഫ് ഏഷ്യ എന്നാണ് അതിനെപ്പറ്റി ആസിയ അല്ലെങ്കിൽ ദ വാനിറ്റി ഫെയർ ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്നതും ഈ എഫസോസ് പട്ടണം തന്നെയായിരുന്നു. അപ്പം നമുക്ക് മനസ്സിലായി ആ വളരെ പുരാതന കാലത്ത് തന്നെ ആ സെവൻ വണ്ടേഴ്സിൽ ഒന്നായിട്ട്, അത്ഭുതങ്ങളിൽ ഒന്നായിട്ട്, പുരാതന ലോകത്തിലെ ഏഴ് അതിശയങ്ങളിൽ ഒന്നായിരുന്ന അർത്തമിസ് മഹാദേവിയുടെ ക്ഷേത്രവും ഈ എഫസോസ് പട്ടണത്തിലാണ്. അപ്പം നമുക്ക് ആ പട്ടണത്തിൻ്റെ പശ്ചാത്തലം അപ്പം നമുക്കൊന്ന് മനസ്സിലായി. കൂടാതെ നമുക്കറിയാം ക്ഷേത്രങ്ങളുടെയൊക്കെ പരിസരങ്ങളിൽ ധാരാളം വാണിജ്യ കേന്ദ്രം, അതായത് ഈ ഇവിടുത്തെ ഒരു പ്രധാന ബിസിനസ് ആയിരുന്നു എന്താണെന്ന് വെച്ചാൽ ഈ അർത്തമിസ് ദേവിയുടെയും കൂടാതെ ഈ ക്ഷേത്രത്തിൻ്റെയൊക്കെ രൂപങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ആയിരക്കണക്കിന് തൊഴിൽക്കാര് ഈ പ്രദേശങ്ങളിൽ ഇവിടെ ഈ പട്ടണത്തിൽ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം ഒരു വാണിജ്യ കേന്ദ്രം കൂടിയായിരുന്നു ഇത്. മറ്റ് അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പുസ്തകത്തിൽ പറയുന്ന ഏകദേശം 50,000 പേർക്ക് ഒരേ സമയത്ത് ഇരുന്ന് കാണാവുന്ന കളികൾ കാണാനും അങ്ങനെ മറ്റുള്ള കാര്യങ്ങളൊക്കെ വീക്ഷിക്കാൻ സാധിക്കുന്ന ഒരു രംഗസ്ഥലവും അവിടെ ഉണ്ട്. രംഗസ്ഥലം മീൻസ് ഒരു തിയേറ്റർ അല്ലെങ്കിൽ നമുക്കൊരു ഓഡിറ്റോറിയം എന്നൊക്കെ പറയാം. അങ്ങനെ ഒരുമിച്ച് ആളുകൾക്കൊക്കെ കൂടിയിരുന്ന് കാണാൻ പറ്റുന്ന ഒരു രംഗസ്ഥലവും അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഇതുകൊണ്ടൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ധാർമ്മികമായിട്ടും ഈ ഇത്രയും ആളുകളൊക്കെ തിങ്ങി പാർക്കുന്ന ഈ സ്ഥലം ധാർമ്മികമായിട്ട് വളരെ അധപ്പതിച്ച ഒരു പട്ടണം തന്നെയായിരുന്നു. ഇവിടെയാണ് നമ്മുടെ അപ്പോസ്തലനായ പൗലോസ് സുവിശേഷവുമായിട്ട് എത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അങ്ങനെ അതാണ് ഈ പട്ടണത്തെപ്പറ്റി നമ്മൾ മനസ്സിലാക്കുക. ആസിയ പ്രൊവിൻസിൽപ്പെട്ട എഫസോസ്, അവിടുത്തെ വളരെ പുരാതനമായ ഈ പട്ടണത്തിലാണ് അപ്പോസ്തലനായ പൗലോസ് തൻ്റെ താൻ സുവിശേഷവുമായിട്ട് എത്തിച്ചേരുന്നത്. ഇനി നമുക്ക് ആ പട്ടണത്തിന് സുവിശേഷവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ, അതിനെന്തെങ്കിലും പശ്ചാത്തലം അവിടെ ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു, നമ്മൾ പഠിച്ചു കഴിഞ്ഞ മിഷണറി യാത്ര, അതായത് രണ്ടാമത്തെ മിഷണറി യാത്രയിൽ അപ്പോസ്തലനായ പൗലോസ് തൻ്റെ മടക്ക യാത്രയിൽ എഫസോസ് വഴിയാണ് അദ്ദേഹം മടങ്ങിപ്പോരുന്നത്. അപ്പം അവിടെ വെച്ച് അവിടെയാണ് അക്വിലാവും പ്രിസ്കിലയും അവിടെ വിട്ടിട്ടാണ് അദ്ദേഹം വീണ്ടും ഇങ്ങോട്ട് മടങ്ങുന്നത്. അപ്പം അവിടുത്തെ മടങ്ങി വരവിൽ അവിടെ കൂതപ്പള്ളിയിൽ ചെല്ലുമ്പോൾ അവർ അദ്ദേഹത്തെ അവിടെ നിൽക്കാനായിട്ട് നിർബന്ധിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, ദൈവഹിതമാണെങ്കിൽ നമുക്ക് പിന്നെയും കാണാം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം അവിടെ നിന്ന് പോരുന്നത്. അപ്പം ഇവിടെ ഇപ്പം നമുക്കറിയാം അക്വിലാവുണ്ട്, പ്രിസ്കില്ലയുണ്ട്, കൂടാതെ മറ്റൊരു വ്യക്തി കൂടെ ഇവിടെ കടന്നു വന്ന് നമുക്ക് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ എത്തുന്നതിന് മുൻപേ മറ്റൊരു വ്യക്തി ഇവിടെ വന്നതായിട്ടാണ് തിരുവചനത്തിൽ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നത്. ആ വ്യക്തിയുടെ പേര് അപ്പല്ലോസ് എന്നാണ്. അദ്ദേഹം ഒരു മഹാപണ്ഡിതനായിരുന്നു എന്നാണ് നമുക്ക് തിരുവചനത്തിൽ കൂടെ കാണാനായിട്ട് സാധിക്കുന്നത്. അദ്ദേഹത്തെപ്പറ്റി 18-ാം അധ്യായത്തിൻ്റെ 24 മുതൽ 28 വരെയുള്ള ഭാഗങ്ങളിൽ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അലക്സാണ്ട്രിയക്കാരനായി വാഗ്വൈഭവവും തിരുവഴുത്തുകളിൽ സാമർഥ്യവും ഉള്ള ഒരു യഹൂദൻ എന്നാണ് അദ്ദേഹത്തെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞേക്കുന്നത്? അലക്സാണ്ട്രിയക്കാരൻ, അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം അലക്സാണ്ട്രിയ, അലക്സാണ്ട്രിയക്കാരനായിട്ട് വാഗ്വൈഭവവും തിരുവഴുത്തുകളിൽ നല്ല സാമർഥ്യവുമുള്ള അപ്പല്ലോസ് എന്ന ഒരു വ്യക്തി. കൂടാതെ അദ്ദേഹത്തെപ്പറ്റി പിന്നെ പറഞ്ഞിരിക്കുകയാണ്, അവൻ കർത്താവിൻ്റെ മാർഗത്തിൽ ഉപദേശം ലഭിച്ചവൻ ആയിരുന്നു എങ്കിലും യോഹന്നാൻ്റെ സ്നാനത്തെപ്പറ്റി മാത്രമേ അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നുള്ളൂ. കൂടാതെ എങ്കിലും ആത്മാവിൽ എരിവുള്ളവനാകിയാൽ അവൻ യേശുവിനെക്കുറിച്ച് വളരെ സാമർഥ്യത്തോടെ പ്രസംഗിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു എന്നാണ് നമുക്ക് തിരുവചനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പം അപ്പല്ലോസ് ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അദ്ദേഹം ഒരു മഹാപണ്ഡിതനാണ്, അലക്സാണ്ട്രിയക്കാരനാണ്, വാക്ചാതുര്യത്തോടെ പ്രസംഗിക്കാൻ കഴിയുന്ന വ്യക്തിയാണ്. കൂടാതെ അദ്ദേഹം കർത്താവിൻ്റെ മാർഗത്തിൽ ഉപദേശം ലഭിച്ചവനാണ് എങ്കിൽ ആത്മാവിൽ എരിവുള്ളവനാകയാൽ യേശുവിനെക്കുറിച്ച് വളരെ സാമർഥ്യത്തോടെ പ്രസംഗം, അതായത് മറ്റുള്ളവരുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന തരത്തിൽ, അവരെ സ്വാധീനിക്കാൻ കഴിയുന്ന തരത്തിൽ പ്രസംഗിക്കാൻ കഴിവുള്ള വാഗ്വൈഭവമുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ അപ്പല്ലോസ് എന്നാണ് നമുക്ക് തിരുവചനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം പൗലോസ് എത്തുന്നതിന് മുൻപേ ഇദ്ദേഹം അവിടെ എത്തിച്ചേർന്നു. പക്ഷേ അദ്ദേഹം യോഹന്നാൻ്റെ സ്നാനം മാത്രമേ അദ്ദേഹം ഏറ്റിരുന്നുള്ളൂ, അത് മാത്രം അദ്ദേഹത്തിന് അറിയാമായിരുന്നുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം അവിടെ താമസിക്കുന്ന അക്വിലാവും പ്രിസ്കില്ലയും കേൾക്കുവാനും അനേകരിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് ഇടയായിത്തീർന്നു. അവർ അദ്ദേഹത്തെയും കൈക്കൊണ്ടു, അദ്ദേഹത്തെ കൈക്കൊണ്ട് തന്നെ അതിനുശേഷം
അവർക്ക് മനസ്സിലായി അദ്ദേഹത്തിന് യോഹന്നാന്റെ സ്നാനത്തെ പറ്റി മാത്രമേ അറിവുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് ദൈവത്തിന്റെ മാർഗം അവന് സ്പഷ്ടമായിട്ട് തെളിയിച്ചു കൊടുക്കുന്നു. അപ്പൊ നമുക്ക് മനസ്സിലായി കണ്ടോ, ആ അക്വില പ്രിസ്കില്ല ദമ്പതിമാർ ചെയ്യുന്ന സേവനങ്ങൾ എന്തൊക്കെയാണ്, ശുശ്രൂഷ എന്താണ്, കണ്ടോ അവര് കൃത്യമായ മാർഗത്തിലൂടെ ആ യുവ ആ പ്രസംഗകനെ അദ്ദേഹം അവർ നയിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇങ്ങനെ അവന് സ്പഷ്ടമായിട്ട് ദൈവത്തിന്റെ വചനം മനസ്സിലാക്കി കൊടുക്കുന്നു. അങ്ങനെ അവൻ അവിടെ നിന്നും അദ്ദേഹം കൊരിന്തിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുകയും അക്വിലാവിൻ്റെയും പ്രിസ്കലയുടെയും ഒക്കെ സമ്മതത്തോടുകൂടെ അവൻ കൊരിന്തിലേക്ക് പോവുകയും അവിടെ വേലയ്ക്ക് വളരെ പ്രയോജനമായി തീർന്നു എന്നാണ് തുടർന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ ഒരു പശ്ചാത്തലം ഈ എഫസോസ് പട്ടണത്തിനുണ്ട്. അപ്പം പൗലോസ് അപ്പോസ്തലൻ അവിടെ എത്തുന്നതിന് മുൻപേ ചില സുവിശേഷ പ്രവർത്തനങ്ങളൊക്കെ അവിടെ നടന്നിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അപ്പം അപ്പോസ്തലനിപ്പോൾ ഗലാത്യ ഫ്രുഗ്യ പ്രദേശങ്ങളിലൊക്കെ അവിടെയൊക്കെ വിസിറ്റ് ചെയ്തതിന് ശേഷം അദ്ദേഹം ചില ഉൾപ്രദേശങ്ങളിൽ കൂടെ, അപ്പം ഇപ്പം ഈ സമയത്ത് അപ്പല്ലോസ് എവിടെയായിരിക്കുന്നത്, അപ്പല്ലോസ് കൊരിന്തിലാണ്. അപ്പല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ പൗലോസ് അങ്ങനെയാണ് വേദപുസ്തകം പറയുന്നത്, പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടെ സഞ്ചരിച്ച് ഈ എഫസസ് പട്ടണത്തിൽ എത്തിച്ചേരുന്നു. അദ്ദേഹം അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം ആദ്യമായിട്ട് പരിചയപ്പെടുന്ന ഒരു കൂട്ടം കുറച്ച് പേരെ അദ്ദേഹം കണ്ടുമുട്ടുകയാണ്. അദ്ദേഹത്തിൻ്റെ അവരുടെ പേരാണ് അവരൊരു കൂട്ടം ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ്. അവർ ആരാണെന്ന് വെച്ചാൽ 12 ശിഷ്യന്മാരാണ്. അവർ നമുക്ക് നോക്കുമ്പോൾ ഈ അപ്പല്ലോസിനോട് കൂടെ യാത്ര ചെയ്ത് അപ്പല്ലോസിൻ്റെ സുവിശേഷമൊക്കെ കേട്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്താൽ മുന്നോട്ട് വന്നവരാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അവർ കർത്താവിൻ്റെ മാർഗത്തിൽ ഉപദേശം ലഭിച്ചവരായിരുന്നു എങ്കിലും അപ്പല്ലോസിനെ പോലെ യോഹന്നാന്റെ സ്നാനത്തിൽ സ്നാനം മാത്രമേ അവരും അറിഞ്ഞിരുന്നുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ പൗലോസ് ആദ്യമായിട്ട് അവരെ കണ്ടുമുട്ടുക. പൗലോസ് അവരോട് ചോദിക്കുക, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് പൗലോസ് അവരോട് ചോദിക്കുന്നു. അപ്പം അവർ പറയുന്നു, ഞങ്ങള് പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് പോലും ഇല്ല എന്നാണ് ഈ ശിഷ്യന്മാർ, ഈ 12 പേര് പറയുന്നത്. അപ്പം പൗലോസ് വീണ്ടും അവരോട് ചോദിക്കുക, അപ്പം നിങ്ങളുടെ സ്നാനം ഏതാ എന്നാണ് പൗലോസ് അവരോട് ചോദിക്കുന്നത്. അപ്പം അവർ പറയുക, ഞങ്ങളെ യോഹന്നാന്റെ സ്നാനമാണ് ഏറ്റിരിക്കുന്നത് എന്നാണ് അവർക്കും. അപ്പം പൗലോസിന് മനസ്സിലായി, അവർ യഥാർത്ഥമായിട്ട് ഈ കർത്താവിനെ അവർ മനസ്സിലാക്കിയിട്ടില്ല. അപ്പം പൗലോസ് അവരോട് പറയുന്നു, യോഹന്നാന്റെ സ്നാനം മാനസാന്തര സ്നാനമാണെങ്കിൽ യോഹന്നാൻ പിന്നെയും പറയുന്നുണ്ട്, എന്താ എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവനെ വിശ്വസിക്കണം എന്ന് യോഹന്നാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പൗലോസ് അവരെ പറഞ്ഞ് പഠിപ്പിക്കുന്നു. അപ്പം അത് നമുക്ക് നോക്കുവാണെങ്കിൽ അന്ന് പഴയ ആ കാലത്ത് ക്രിസ്തുവിൻ്റെ മരണത്തിന് മുൻപ് യോഹന്നാന്റെ സ്നാനം ഏറ്റിരുന്നവരെ പിന്നീട് സ്നാനപ്പെടുത്തിയിരുന്നില്ല. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ മരണത്തോടുകൂടെ സ്ഥാപിക്കപ്പെട്ട ഈ പുതിയ നിയമ സ്നാനം വന്നു കഴിഞ്ഞ ശേഷം യോഹന്നാന്റെ സ്നാനം ആസ്ഥാനത്തായി, അത് പ്രയോജനമില്ലാതെ പിന്നീട് വാല്യൂലെസ്സായി തീർന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പം ഇവിടെ യേശു കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണ പുനരുദ്ധാനങ്ങളിൽ വിശ്വസിച്ച് രക്ഷാനിർണയം പ്രാപിക്കുന്ന ഒരുവൻ മാത്രമേ യേശു കർത്താവിൻ്റെ മരണത്തിൽ പങ്കാളികളായിത്തീരുന്ന അല്ലെങ്കിൽ യേശു കർത്താവിനോട് ചേരുന്ന ഈ സ്നാനം ഏൽക്കുവാൻ കഴിയുകയുള്ളൂ. സ്നാനത്തിൽ അത് ഏൽക്കണം, അത് നിർബന്ധമായിട്ടും ഏൽക്കണം. ഈ കാര്യങ്ങൾ പൗലോസ് ഈ 12 പേരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും അങ്ങനെ അവരെ ഈ വിഷയം ഗ്രഹിച്ചപ്പോൾ, അതായത് ക്രിസ്തീയ സ്നാനം എങ്ങനെയാ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലുള്ള ക്രിസ്തീയ സ്നാനം അത് ഏൽക്കണം എന്നുള്ള കാര്യം അവർക്ക് ബോധ്യമാക്കി കൊടുത്തപ്പോൾ അവരെ സ്നാനം ഏൽക്കാൻ തയ്യാറാകുകയും അങ്ങനെ അവർ വിശ്വസിച്ചു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരികയും അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതായിട്ടും പ്രവചിക്കുന്നതായിട്ടുമാണ് നമുക്ക് തുടർന്നുള്ള ഭാഗങ്ങളിൽ നിന്ന് വായിക്കാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ ആദ്യമായിട്ട് അവനോട് അവൻ്റെ പ്രവർത്തന ഫലം ആദ്യം അവിടെ ചെല്ലുമ്പോൾ ഈ 12 ശിഷ്യന്മാരാണ് കർത്താവിൽ വിശ്വസിച്ച് പൗലോസിനോട് കൂടെ ചേർന്നു വരുന്നത്. നമുക്ക് ഇനി എഫസോസിലെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ എപ്രകാരം ആയിരുന്നു എന്ന് നമുക്ക് ഒന്ന് നോക്കാം. എഫസോസിലെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ, അതായത് അപ്പോസ്തലൻ സാധാരണ ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള യഹൂദ പള്ളിയിൽ, അതായത് സിനഗോഗിലാണ് അവർ പ്രസംഗിക്കാറുള്ളത്, അദ്ദേഹം പ്രസംഗിക്കാറുള്ളത്. ഇവിടെയും താൻ അതുപോലെ തന്നെ 3 മാസക്കാലം തുടർച്ചയായിട്ട് അവിടുത്തെ സിനഗോഗിൽ പ്രസംഗിക്കാനായിട്ട്, സുവിശേഷം പറയുവാനായിട്ട് അല്ലെങ്കിൽ തിരുവചനം പഠിപ്പിക്കാനായിട്ട് സ്പഷ്ടമായിട്ട് സുവിശേഷിച്ച് കർത്താവ് ദൈവപുത്രനാണെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ
അപ്പോൾ അതുപോലെ എപ്പോഴും അദ്ദേഹത്തിന് യഹൂദന്മാരിൽ നിന്ന് ഉപദ്രവം ഉണ്ടാകുന്നതുപോലെ തുടർന്നു അദ്ദേഹത്തിന് അവിടെ പ്രവർത്തിപ്പാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് ഒരു കൂട്ടം ശിഷ്യന്മാരുമായിട്ട് അദ്ദേഹം അവിടെ നിന്ന് മാറി മറ്റൊരു പ്രവർത്തന സ്ഥലം പ്രവർത്തിക്കാനായിട്ട് അല്ലെങ്കിൽ തിരുവചനം പഠിപ്പിക്കാനായിട്ട് മറ്റൊരു സ്ഥലം അദ്ദേഹം കണ്ടുപിടിക്കുന്നു. ആ സ്ഥലം ഏതാണെന്ന് വെച്ചാൽ അവിടെ തുറന്നോസ് എന്നു പേരുള്ള ഒരു വ്യക്തി ഒരു പാഠശാല അഥവാ ഒരു സ്കൂള് അവിടെ നടത്തുന്നുണ്ടായിരുന്നു. അപ്പം ആ പാഠശാലയിലേക്ക് തൻ്റെ ശിഷ്യന്മാരുമായിട്ട് മാറി അവിടെ തുടർന്ന് തൻ്റെ പ്രവർത്തനം തൻ്റെ പഠനം അവിടെ പഠിപ്പിക്കലുകളൊക്കെ അവിടെ നടത്താനായിട്ട് അദ്ദേഹം ഒരുങ്ങുന്നു. അങ്ങനെ ഈ പ്രദേശത്ത് ഈ തുറന്നൂസിൻ്റെ ഈ പാഠശാലയിൽ അപ്പോസ്തലൻ 3 വർഷക്കാലം അതായത് അല്ല സോറി 2 സംവത്സരം തുടർച്ചയായിട്ട് അവിടെ പഠിപ്പിക്കുന്നതായിട്ടാണ് അവിടെ താമസിച്ച് പ്രവർത്തിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ യഹൂദ പള്ളിയിൽ നിന്ന് ഇപ്പോൾ അദ്ദേഹം തുറന്നൂസ് എന്ന വ്യക്തി നടത്തുന്ന ഈ പാഠശാലയിലാണ് അദ്ദേഹം ദിനം അദ്ദേഹത്തെ ഇതിനെപ്പറ്റി പറയുന്ന ഇങ്ങനെ അവിടെ ദിനം പ്രതി സംവാദിച്ചു പോന്നു എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം എല്ലാ ദിവസവും അവിടെ എന്തുണ്ട്, അവിടെ ക്ലാസ്സുകളുണ്ട്. അപ്പം അങ്ങനെ താൻ 2 വർഷക്കാലം അവിടെ തിരുവചനം അവരെ പഠിപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഇങ്ങനെ കൂടാതെ അദ്ദേഹം വിവിധ നിലകളിലും ഈ പഠിപ്പിക്കുന്നത് കൂടാതെ ആളാമ്പ്രതി വേല ചെയ്തു, കൂടാതെ വീടുകൾ തോറും കയറി ഇറങ്ങി, പിന്നീട് ചന്ത സ്ഥലങ്ങളിലൊക്കെ പോയി. ഇങ്ങനെ പല രീതിയിൽ അദ്ദേഹം താൻ അവിടെ പ്രവർത്തിക്കാനായിട്ട് പ്രവർത്തനം നടത്താനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഫലമായിട്ട് ഈ ആസിയിൽ താമസിക്കുന്ന എഫസൂസിൽ താമസിക്കുന്ന യവനന്മാർ യഹൂദന്മാർ അങ്ങനെ എല്ലാവരും സുവിശേഷം കേൾക്കാനായിട്ട് ഇടയായി തീർന്നു. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ശ്രദ്ധേയമായൊരു കാര്യം എന്നാണെന്ന് വെച്ചാൽ തൻ്റെയും തന്നോട് കൂടെ ഉള്ള തൻ്റെ ശിഷ്യന്മാരുടെയും സാധാരണത്തിന് വേണ്ടിയിട്ട് പൗലോസ് പകൽ വേല ചെയ്യുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ശാരീരികമായിട്ടും അധ്വാനിക്കുന്നുണ്ട്. അദ്ദേഹം കൂടാരപ്പണി ചെയ്യുന്ന ഒരാളാണെന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ തൊഴിൽ കൂടാരപ്പണിയാണ്. അപ്പം അങ്ങനെ അദ്ദേഹം ഈ പ്രവർത്തനങ്ങളിലോടൊപ്പം തന്നെ ജോലി ചെയ്യുകയും അവരുടെ ജീവിത സന്ധാരണത്തിനുള്ള മാർഗം അത് അപ്പോസ്റ്റൽ പ്രവൃത്തികളുടെ പുസ്തകം 20:34 അപ്രകാരം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഈ രാപ്പകലെന്നില്ലാതെയുള്ള ഈ അധ്വാനം ഈ അപ്പോസ്തലിൻ്റെ ഹൃദയത്തിൽ അത് അപ്പോസ്തലിനെ ശാരീരികമായിട്ട് വളരെ ക്ഷീണിപ്പിക്കാനായിട്ട് ഇടയായി തീർന്നു. എങ്കിലും തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അത് പുള്ളിക്ക് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാമായിരുന്നതുകൊണ്ട് അദ്ദേഹം കർത്താവിൽ ആശ്രയിച്ചു. കർത്താവ് അവനെ ധൈര്യപ്പെടുത്തി, അവനെ പല സന്ദർഭങ്ങളിലും ഉറപ്പിച്ചു. കൂടാതെ അപ്പോസ്തലരുടെ കയ്യാൽ അനേക വീര്യപ്രവൃത്തികൾ ആ പട്ടണത്തിൽ നടക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതുമൂലം പൗലോസിന് ഒന്നുകൂടി ഉത്സാഹമായിട്ട് പ്രവർത്തിക്കാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുന്നത് സാത്താൻ്റെ ഒരു കോട്ടയായിരുന്ന ഒരു പ്രഭവ കേന്ദ്രമായിരുന്ന ആ പട്ടണത്തെ സുവിശേഷത്തിൻ്റെ അജയ്യമായ ശക്തി തകർത്ത് കളയുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ സുവിശേഷത്തിൻ്റെ വളരെ ശക്തമായ ഒരു വ്യാപനം ആ പ്രദേശത്ത് നടന്നു. ഈ പ്രവൃത്തികളൊക്കെ കണ്ടിട്ട് അനേക ആൾക്കാർ ഭ്രമിച്ചു, പേടിച്ചു, ഭയം അവരുടെ ഉള്ളിൽ അവരുടെ ഉള്ളിൽ ഭയം തട്ടി അനേകർ കർത്താവിൻ്റെ മാർഗത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായിത്തീർന്നു. അവിടെ ഒരു പ്രത്യേക സംഭവം ഒന്ന് പരാമർശിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ പൗലോസിൽ കൂടെ നടക്കുന്ന ഈ വിവിധങ്ങളായ ഈ വീര്യപ്രവൃത്തികൾ ഇതൊക്കെ കണ്ടിട്ട് അവിടെ ഒരു കൂട്ടം ആൾക്കാർ അതായത് അവിടെ ഒരു മഹാപുരോഹിതനായ ഒരു സ്കേവയെ പറ്റി പറയുന്നു. അദ്ദേഹത്തിന് 7 പുത്രന്മാരുണ്ടായിരുന്നു. ആ പുത്രന്മാർ അവർ മന്ത്രവാദികളായിരുന്നു എന്നാണ് പറയുന്നത്. അവർ പൗലോസിനെ അനുകരിക്കാനായിട്ട് ശ്രമിച്ചു. അദ്ദേഹം ഭൂതത്തെ ശാസിക്കുന്നത് പോലെയൊക്കെ അനുകരിക്കാൻ ശ്രമിച്ചിട്ട് അവർ പരാജയപ്പെട്ടു. ആ ദുരാത്മാവ് ബാധിച്ച വ്യക്തി അവരുടെ മേൽ ചാടി വീഴുകയും അവരെ മുറിവേൽക്കുകയും അങ്ങനെ അവർക്ക് ആ പട്ടണം വിട്ട് ഓടിപ്പോകേണ്ടി വന്നതായിട്ട് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നു. ഈ പ്രത്യേക സംഭവത്തോടുകൂടെ അനേകരെ അവർക്ക് ഭയം തട്ടുകയും അവരനേകർ കർത്താവിൽ വിശ്വസിക്കാനായിട്ടും ഇടയായി തീർന്നു. പിന്നെ മറ്റൊരു പ്രധാന കാര്യം അവിടെ നടന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വീര്യപ്രവൃത്തികളൊക്കെ കണ്ടിട്ട് അവിടെ ക്ഷുദ്രപ്രയോഗം ചെയ്തിരുന്ന അനേപ്രിയ ഒത്തിരി ആളുകളുണ്ടായിരുന്നു. അവരുടെ ഉള്ളിലൊക്കെ ഭയം തട്ടി അവരവരുടെ ക്ഷുദ്രപ്രയോഗത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് അവർ തീക്കകത്തിട്ട് അവരെല്ലാം കാണുക തീയിലിട്ട് അവർ ഈ പുസ്തകങ്ങളെല്ലാം അവർ ചുട്ടുകളയാനായിട്ടിരുന്നു ഇടയായി തീർന്നു. ഈ പുസ്തകങ്ങളുടെ വില ഏകദേശം 50,000 വെള്ളിക്കാശ്. അത് കണക്ക് കൂട്ടിയാൽ 50,000 വെള്ളിക്കാശിൻ്റെ പുസ്തകങ്ങളാണ് അന്ന് അവിടെ ചുട്ടുകളഞ്ഞത്. അതിലെ കണക്കനുസരിച്ച് 30,000 രൂപയുടെ പുസ്തകങ്ങളാണ് അത് ചുട്ടുകളഞ്ഞതെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ താൻ മൂലം അപ്പോസ്തലനായ പൗലോസിൻ്റെ പ്രവർത്തന ഫലമായിട്ട്
ഈ സാത്താന്റെ കോട്ടയായിരുന്ന എഫസോസിലെ സുവിശേഷത്തിൻ്റെ അജയ്യ ശക്തി അതിൻ്റെ ജൈത്രയാത്ര തുടരുകയാണ്. എഫസോസിൽ മാത്രമല്ല സഭകൾ ഉടലെടുക്കാനിടയായി തീർന്നത്, അതിന് ചുറ്റുമുള്ള ആസിയ പ്രോവിൻസിലും സുവിശേഷം എത്തിച്ചേരുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോസ്തലൻ എല്ലാ സ്ഥലങ്ങളിലും പോയില്ല എങ്കിൽ പോലും, അതായത് കൊലോസിയ മുതലായ സ്ഥലങ്ങളിലൊന്നും അപ്പോസ്തലൻ പോയില്ല എങ്കിലും അവിടെയും സഭകൾ ഉടലെടുക്കാനായിട്ട് ഇടയായി തീർന്നു. ഇതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ മുമ്പേ നമ്മൾ പറഞ്ഞിരുന്നു, ഈ ഈ എഫസോസ് ഒരു പ്രധാന പട്ടണമാകിയാൽ അവിടുത്തെ ആസ്യ പ്രൊവിൻസിലുള്ള മറ്റ് സ്ഥലങ്ങളുമായിട്ട് റോഡ് മാർഗം ആ പട്ടണത്തെ എല്ലാ പട്ടണങ്ങളിലേക്കും റോഡ് പോകുന്നുണ്ടായിരുന്നു. അപ്പം ധാരാളം ആളുകൾ എഫസോസ് പട്ടണത്തിലേക്ക് വിവിധ ആവശ്യങ്ങൾക്കായി, വാണിജ്യ കാര്യങ്ങൾക്കും ഇങ്ങനെ മറ്റു പല ആവശ്യങ്ങൾക്കുമായിട്ട് ഈ പട്ടണത്തിലേക്ക് സാധാരണ വരികയും ആ വന്ന സമയങ്ങളിൽ ഇവരെ ഈ പൗലൂസിനാൽ നടക്കുന്ന ഈ വിവിധങ്ങളായ ഈ വീര്യ പ്രവൃത്തികൾ, ഈ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കി അവർ ക്രിസ്തു മാർഗത്തിൽ വിശ്വസിക്കാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ അങ്ങനെ അവർ തുടർന്ന് ഇവിടെ നിന്ന് മടങ്ങി അവരുടെ സ്വന്തം സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ അവർ ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും അതിൻ്റെ ഫലമായിട്ട് ആ പ്രദേശങ്ങളിൽ കൂടെ സുവിശേഷം വ്യാപിക്കുവാനും അനേകം സഭകൾ ഉടലെടുക്കുവാനും ഇടയായി തീർന്നു. അങ്ങനെ ഒരു വലിയ വിശാലമായിട്ടുള്ള ഒരു വാതിൽ അവിടെ ഒരു പ്രവൃത്തി അപ്പോസ്തലിൽ കൂടെ അവിടെ നടക്കുവാനായിട്ട് ഇടയായി തീർന്നു. ആ സാത്താൻ്റെ കോട്ടയിൽ ദൈവത്തിൻ്റെ സുവിശേഷം അവിടെ വ്യാപിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഭൂതങ്ങളെ ആരാധിക്കുന്ന അനേകം അന്ധവിശ്വാസങ്ങളെ, ക്ഷുദ്ര പ്രയോഗങ്ങളുടെ ഈ പട്ടണത്തിൽ അങ്ങനെ ആസിയ സുവിശേഷത്തിന് വിധേയപ്പെടാൻ തുടങ്ങുന്ന ഒരു കാഴ്ച നമ്മൾ യാത്രയിൽ കാണാനായിട്ട് സാധിക്കുന്നു. നമ്മളിനി മറ്റൊരു കാര്യമാണ് ചിന്തിക്കാനായിട്ട് പോകുന്നത്. നമ്മൾ ആദ്യമേ പറഞ്ഞു ഇതിൻ്റെ പ്രത്യേകതയായിട്ട് യാത്രയിലെ ലേഖനങ്ങൾ എഴുതി എന്ന്. ഈ എഫസോസിൽ വെച്ച് അദ്ദേഹം കൊരിന്ത്യ സഭയ്ക്ക് ഒരു ലേഖനം എഴുതുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് കൊരിന്തിയിൽ നിന്നുള്ള ചില സഹോദരങ്ങൾ അദ്ദേഹത്തെ ചില കാര്യങ്ങളൊക്കെയും അവിടെ നടക്കുന്ന ചില കാര്യങ്ങളെ ഒക്കെ എഴുതി അറിയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മറ്റു ചില മാർഗങ്ങളിൽ കൂടെയും പൗലോസ് ഈ കാര്യങ്ങളൊക്കെ ഗ്രഹിച്ചിട്ട് അവിടെ അദ്ദേഹം ആ കൊരിന്തു സഭയിൽ കയറിക്കൂടിയ ഈ ക്രമക്കേടുകളൊക്കെ ഒന്ന് തിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ലേഖനം എഴുതി ആൾവശം കൊടുത്തയക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ എഫസോസിൽ വെച്ച് കൊരിന്ത്യർക്ക് അദ്ദേഹം ഒരു ലേഖനം എഴുതുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതിനുശേഷം അപ്പോസ്തലൻ എഫസോസ് വിടാനായിട്ട് ഒരു പദ്ധതി തയ്യാറാക്കിയാണ്. അദ്ദേഹം ചിന്തിക്കുന്നു ഇവിടെ നിന്ന് മക്കദോനിയയിൽ വീണ്ടും ചെല്ലണം, അവിടെ നിന്ന് ഗ്രീസിൽ എത്തണം, അവിടെ കൂടെ കടന്ന് ഗ്രീസിൽ കൂടെ കടന്ന് യെരുശലേമിലേക്ക് പോകാനായിട്ട് അദ്ദേഹം മനസ്സിൽ തീരുമാനിച്ച് ഉറക്കുകയാണ്. എന്നിട്ട് അവിടെ ചെന്നിട്ട് അവിടെ നിന്ന് റോമിലേക്ക് പോകണം എന്നാണ് താൻ വിചാരിക്കുന്നത്. അപ്പം തനിക്ക് ഇപ്പം മക്കദോനിയയിലേക്ക് പോകാൻ താൻ ആഗ്രഹിക്കുമ്പോൾ താൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, അതിന് മുൻപായിട്ട് തനിക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന തീമത്തിയോസ്, എരസ്തോസ് എന്നീ ആളുകളെ, എന്നീ രണ്ടുപേരെ, അവരെ രണ്ടുപേരെയും തനിക്ക് മുന്നോടിയായിട്ട് അദ്ദേഹം മക്കദോനിയയിലേക്ക് വിട്ടു. അതിനുശേഷം കുറച്ച് നാൾ കൂടെ എഫസോസിൽ അദ്ദേഹം പാർക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ തൻ്റെ ശുശ്രൂഷകരായ തിമത്യോസും എരസ്തോസും മക്കദോനിയയ്ക്ക് പോയി താൻ തനിയെ എഫസോസ് പട്ടണത്തിൽ ഇങ്ങനെ ഇരിക്കുക. ആ സന്ദർഭത്തിൽ മറ്റൊരു പ്രത്യേക സംഗതി അവിടെ ഉണ്ടായതെന്ന് എന്താണെന്ന് വെച്ചാൽ, പട്ടണത്തിൽ ഒരു വലിയ ലഹളയുണ്ടായി. ലഹളയുടെ കാരണം എന്താണെന്ന് വെച്ചാൽ, അവിടെ ഈ നമ്മൾ മുൻപേ പറഞ്ഞു അർത്തമിസ് ദേവിയുടെയും ക്ഷേത്രത്തിൻ്റെയും രൂപങ്ങൾ ഒക്കെ ഉണ്ടാക്കി വിൽക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. അങ്ങനെ അക്കൂട്ടത്തിൽ ഒരുവനായിരുന്നു ദെമത്രിയോസ് എന്നു പേരുള്ള ഒരു തട്ടാൻ. അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ തൊഴിൽക്കാരൊക്കെ ഉണ്ട്. അവരെല്ലാവരും ഈ ഇതൊക്കെ ഉണ്ടാക്കി വിറ്റായിരുന്നു അവർ ഉപജീവന മാർഗമായിട്ട് അവർ നടത്തിക്കൊണ്ടുവന്നിരുന്നത്. അതായത് അർത്തമിസ് ദേവി ഒരു ഫലഭൂയിഷ്ഠിയുടെ ഒരു ദേവതയായിട്ട് അവർ കണക്കാക്കി അവിടെ വന്നു പോകുന്നവരൊക്കെ ഈ വിഗ്രഹങ്ങളൊക്കെ വാങ്ങിച്ച് അവരുടെ വീടുകളിൽ കൊണ്ടുപോയി വെക്കുക പതിവായിരുന്നു. അപ്പം ഇപ്പം ഈ സുവിശേഷം ഇവിടെ കടന്നു വന്നപ്പോൾ ഈ അനാചാരങ്ങൾ, ഈ അന്ധവിശ്വാസങ്ങളൊക്കെയും തച്ചുടയുവാനായിട്ട് ഇടയായിത്തീർന്നു. അത് അവരുടെ ബിസിനസ്സിനെയും ബാധിച്ചു. തന്മൂലം അവരുടെ ലാഭത്തിനുള്ള ആശയും ലാഭം അവരുടെ മുൻപോട്ടുള്ള ഉപജീവന മാർഗങ്ങളൊക്കെയും അടയുന്നു എന്നൊരു തോന്നൽ അവരുടെ മനസ്സിലുണ്ടായപ്പോൾ അവരെ ഒരു കലഹം, ഒരു ലഹള അവിടെ ഉണ്ടാക്കാനായിട്ട് എഫസോസ് പട്ടണത്തിൽ ഉണ്ടാക്കാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ആളുകളെയൊക്കെ കൂട്ടി വലിയൊരു ലഹളയായിട്ട് അത് മാറുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ
പട്ടണത്തിൻ്റെ മേനവൻ പട്ടണമേനവനെ അവരെ വിളിച്ചു കൂട്ടി. എന്നാൽ അദ്ദേഹത്തിന് ഈ എന്താണ് വാസ്തവത്തിൽ നടന്നത് എന്നുള്ള കാര്യത്തിൻ്റെ കാരണം യഥാർത്ഥ കാരണം അവിടെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അങ്ങനെ അത് രേഖപ്പെടുത്തിയിരിക്കുന്ന അപ്പോസ്തല പൗലോസിൻ്റെ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 23 മുതൽ 41 വരെയുള്ള ഭാഗത്താണ് ആ ലഹളയ കലഹത്തെ പറ്റി എഴുതിയിരിക്കുന്നത്. അല്ല തക്ക കാരണം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കാഞ്ഞതുകൊണ്ട് അവരെ പട്ടണമേനവൻ ജനക്കൂട്ടത്തെ പറഞ്ഞു വിടുന്നതായിട്ടും അങ്ങനെ കലഹം ശമിക്കുന്നതായിട്ടുമാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതിനുശേഷം പൗലോസ് ശിഷ്യന്മാരെയൊക്കെ കൂട്ടി വരുത്തി പ്രബോധിപ്പിച്ച് അതിനുശേഷം അവരോട് യാത്ര പറഞ്ഞ് അദ്ദേഹം മക്കെദോന്യയിലേക്ക് പുറപ്പെട്ടു. അവിടെ ആരുണ്ട്? ഇപ്പം തിമത്യോസ് ഉണ്ട്. നേരത്തെ അവിടെ മുൻപോട്ട് അദ്ദേഹത്തിന് ശുശ്രൂഷ ചെയ്തവരായ തിമത്യോസൊക്കെ അവിടെ പോയ എറസ്തോസും അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അപ്പോസ്തലൻ ഇപ്പോൾ മക്കെദോന്യയിലേക്ക് പുറപ്പെടുകയാണ്. അവിടെ വെച്ച് അദ്ദേഹം മറ്റൊരു ലേഖനം എഴുതുന്നതായിട്ട് നമുക്ക് കാണാം. കൊരിന്ത്യയിലുള്ള തൻ്റെ ലേഖനം മുഖാന്തരം അവർക്കുണ്ടായ പ്രയാസങ്ങൾ അവരുടെ വിഷമതകൾ അവരുടെ അതൊക്കെ മനസ്സിലാക്കിയിട്ട് അദ്ദേഹം രണ്ടാമത് മറ്റൊരു ലേഖനം കൂടി എഴുതി തീത്തോസ് മുഖേന കടുത്തുവിടുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം മക്കെദോന്യയിൽ വെച്ച് ആദ്യത്തെ ലേഖനം അതായത് എഫസോസിൽ വെച്ച് എഴുതിയപ്പോൾ കൊരിന്ത്യർക്ക് രണ്ടാമതൊരു ലേഖനം എഴുതി ഈ മക്കെദോന്യയിൽ വെച്ച് എഴുതി അവർ തീത്തോസിൻ്റെ വശം കൊടുത്തയക്കുന്നു. അതേ തുടർന്ന് അദ്ദേഹം മുൻപ് പ്ലാൻ ചെയ്തതുപോലെ കൊരിന്ത് ഉൾപ്പെട്ട ഗ്രീസ് അതായത് അഖായ പ്രവിശ്യയിൽ അവിടേക്ക് കടന്നു വന്നു. അവിടെ ഏകദേശം 3 മാസക്കാലം പാർക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്നിട്ട് അവിടെ വെച്ച് അദ്ദേഹം രണ്ട് ലേഖനങ്ങൾ എഴുതി. ഗലാത്യ ലേഖനവും റോമാ ലേഖനവും അദ്ദേഹം എഴുതിയത് ഈ അഖായ ഈ ഗ്രീസില് അതായത് കൊരിന്തിൽ വെച്ചാണ് അദ്ദേഹം ഈ ഗലാത്യ ലേഖനവും റോമാ ലേഖനവും അദ്ദേഹം എഴുതുന്നത്. അങ്ങനെ ഇപ്പം നമ്മൾ 4 ലേഖനങ്ങൾ എഴുതിയതായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. തുടർന്ന് അദ്ദേഹം തൻ്റെ മടക്ക് യാത്ര ആരംഭിക്കാനും അപ്പം മടക്കയാത്ര അപ്പം മക്കെദോന്യ വഴി ഗ്രീസിൽ എത്തിച്ചേർന്നു. ഇനി യെരുശലേമിലേക്ക് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിലും അപ്പോസ്തലൻ വീണ്ടും തിരിച്ച് മക്കെദോന്യയിലേക്ക് വീണ്ടും ഒന്നുകൂടെ വരുന്നുണ്ട്. അവിടെ അത് അവിടെ വെച്ച് ലൂക്കോസ് യാത്രാ സംഘത്തോടൊപ്പം ചേരുന്നു. അങ്ങനെ മക്കെദോന്യയിലെ ഒരു പ്രധാന പട്ടണമാണല്ലോ ഫിലിപ്പി, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പഠിച്ചതാണ്. ആ ഫിലിപ്പി പട്ടണത്തിൽ നിന്നും അവിടെ എത്തി അവിടെ നിന്നിപ്പോൾ ത്രോവാസ് എന്ന് പറയുന്ന സ്ഥലത്താണ് എത്തിച്ചേരുന്നത്. രണ്ടാമത്തെ മിഷണറി യാത്രയിൽ എത്തിയ സ്ഥലമാണ് ത്രോവാസ്. ത്രോവാസിൻ്റെ അന്ന് നമ്മൾ പഠിച്ച പ്രത്യേകത നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ത്രോവാസിൽ വെച്ചാണ് അപ്പോസ്തലന് മക്കെദോന്യ വിളിയുണ്ടായത്. ഇപ്പം ഇവിടെ ഈ ത്രോവാസിൽ വെച്ച് തന്നെ മറ്റൊരു സംഭവം നടക്കുന്നതായിട്ട് നമുക്കൊന്ന് ഒന്ന് ഓടിച്ചു നോക്കാം. അതെന്താണെന്ന് വെച്ചാൽ അവിടെ അപ്പോസ്തലന് ഒരു പ്രസംഗം നടത്തുന്നുണ്ട്. വളരെ ദീർഘനേരം ആണ് ആ പ്രസംഗം നീണ്ടുപോയി. ആ ഒരു രാത്രിയാണ്. ആ സമയത്ത് ഒത്തിരി പേര് ഒരു മാളിക മുറിയിൽ പ്രസംഗം കേൾക്കാനായിട്ട് കൂടിയിരിക്കുന്ന കൂട്ടത്തിൽ യൂത്തിക്കോസ് എന്ന് പേരുള്ള ഒരു യവനക്കാരനും ആ പ്രസംഗം കേൾക്കാനായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം കിളിവാതിൽക്കൽ ഇരുന്ന് പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം ഈ പ്രസംഗം നീണ്ടുപോയപ്പോൾ അദ്ദേഹം ഉറങ്ങിപ്പോയി. ഉറങ്ങി അവിടെ നിന്ന് താഴേക്ക് വീണ് താൻ മരിച്ചുപോയി. അവൻ്റെ ശിഷ്യന്മാർ പൗലൂസിൻ്റെ ശിഷ്യന്മാർ ഈ യൗവനക്കാരനെ ഈ ബാല്യക്കാരനെ എടുത്ത് പൗലൂസിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. പൗലൂസ് അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവൻ ഉയർത്തെഴുന്നേൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ അപ്പോസ്തലൻ്റെ കയ്യാല വീണ്ടും ഇവിടെ ഈ ത്രോവാസിൽ വെച്ച് ഒരു വീര്യപ്രവൃത്തി കൂടെ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതിനുശേഷം അദ്ദേഹം തുടർന്ന് ത്രോവാസിൽ നിന്നും 200 മൈൽ ഈ വീണ്ടും യാത്ര ചെയ്ത് ഇപ്പോൾ മിലേത്തോസ് എന്ന സ്ഥലത്താണ് എത്തിച്ചേർന്നിരിക്കുന്നത്. അവിടെ വെച്ച് ഒരു മറ്റൊരു പ്രധാന സംഭവം അവിടെ നടക്കുകയാണ്. ഇത് എന്താണെന്ന് വെച്ചാൽ മിലേത്തോസിൽ തായി ഇരിക്കുമ്പോൾ അദ്ദേഹം എഫസോസിലെ മൂപ്പന്മാരെയൊക്കെ അങ്ങോട്ട് വിളിച്ചു വരുത്തി. അവരോട് പറയുന്നു, അവരോട് വളരെ ഹൃദയസ്പർശിയായ അല്ലെങ്കിൽ വികാര നിർഭരമായ ഒരു പ്രസംഗം അവരോട് അവർക്ക് കൊടുക്കുന്നു. അവരു യാത്രയപ്പ് സമ്മേളനം പോലെ അവർ അദ്ദേഹം അവരോട് വളരെ ഹൃദയസ്പർശിയായിട്ട് സംസാരിക്കുന്നു. വളരെ വികാര നിർഭരമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളൊക്കെ. അദ്ദേഹം പറയുന്നു, നിങ്ങൾ ഇനി എൻ്റെ മുഖം കാണുകയില്ല. ഈ വാക്കൊക്കെ കേട്ടപ്പോഴത്തേക്കും ആളുകൾ ശിഷ്യന്മാരും മൂപ്പന്മാരൊക്കെ വളരെ ദുഃഖിച്ചു. അങ്ങനെ വളരെ വികാര നിർഭരമായ ഒരു യാത്രയപ്പ് നമുക്കവിടെ അങ്ങനെ അവർ പിരിയുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ മിലേത്തോസിൽ നിന്നും വീണ്ടും അപ്പോസ്തലൻ തൻ്റെ ലക്ഷ്യസ്ഥാനമായ അടുത്ത സ്ഥലത്തേക്ക് മടക്കയാത്രയിൽ യെരുശലേമിൽ എത്തിച്ചേരണമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അവിടേക്ക് അവിടെ നിന്ന് പോകുമ്പോൾ അദ്ദേഹം എത്തിയ സ്ഥലങ്ങളെ പറ്റി ഒരു ഡിസ്ക്രിപ്ഷൻ പറയുന്നുണ്ട്. കപ്പൽ മാർഗത്തിൽ 200 മൈൽ യാത്ര ചെയ്ത് അദ്ദേഹം പത്തര എന്നു പേരുള്ള ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നു. അവിടെ നിന്നും കപ്പൽ മാറിക്കയറി വീണ്ടും 400 മൈൽ യാത്ര ചെയ്ത് സോർ എന്ന പ്രദേശത്തെത്തി എന്നാണ് കാണുന്നത്.
അവിടെ സോർ പ്രദേശത്തെ 7 ദിവസം പാർത്തു അതിനുശേഷം അവിടെ നിന്ന് വീണ്ടും 55 മൈൽസ് യാത്ര ചെയ്ത് എത്തിച്ചേർന്ന ഒരു സ്ഥലമാണ് കൈസരിയ കൈസരിയിലെ ഒരു പ്രത്യേകതയുണ്ട് കൈസരിയിലെ ഒരു വ്യക്തിയുടെ ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ സാധിക്കും അവിടെയാണ് അപ്പോസ്തലൻ ഇപ്പോൾ പാർക്കുന്നത് ആ വ്യക്തിയുടെ പേര് ഫിലിപ്പോസ് എന്നാണ് ഫിലിപ്പോസിനെ നമ്മൾ മുൻപ് കണ്ടിട്ടുണ്ട് എവിടെയാണെന്ന് വെച്ചാൽ ആദിമസഭയിൽ മേശകളിൽ മേശമേൽ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുത്ത 7 പേരുടെ സംഘത്തിലെ ഒരുവനായിരുന്നു ഈ ഫിലിപ്പോസ് എന്ന വ്യക്തി കൂടാതെ ശമരിയിലെ ഉണർവിന് കാരണമായി തീർന്ന വ്യക്തിയും ഈ ഫിലിപ്പോസ് തന്നെയായിരുന്നു മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പ്രവചിക്കുന്ന 4 പുത്രന്മാർ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അങ്ങനെ ഈ കുടുംബത്തോടൊപ്പം ആണ് ഇപ്പോൾ പൗലോസ് താമസിക്കുന്നത് എവിടെയാ കൈസരിയയിലാണ് ഇപ്പോൾ താമസിക്കുന്നത് അവിടെ വെച്ച് നമുക്ക് വേറൊരു വ്യക്തിയെ കൂടെ പരിചയപ്പെടാം അദ്ദേഹത്തിൻ്റെ പേര് അഗബോസ് എന്നാണ് അദ്ദേഹം ഒരു പ്രവാചകനായിരുന്നു അഗബോസ് അവിടെ വെച്ച് പൗലോസിനോട് ഒരു പ്രവചനം നടത്തി പ്രവചനം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം അത് കാണിച്ചു കൊടുത്തു പൗലോസിൻ്റെ അരക്കച്ച എടുത്ത് തൻ്റെ കൈകാലുകളെ ബന്ധിച്ചിട്ട് അദ്ദേഹം പറയുകയാണ് ഈ അരക്കച്ചയുടെ ഉടമസ്ഥനെ ഉടമയെ ഇതുപോലെ യെരുശലേമിൽ വെച്ച് ബന്ധിച്ചിട്ട് ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കും എന്നാണ് ഈ അഗബോസ് പ്രവചിക്കുന്നത് ഇത് കേട്ടപ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്കൊക്കെ വളരെ വിഷമമായിട്ട് അവർ പൗലോസിനോട് പറയുന്നു നീ യെരുശലേമിലേക്ക് ഇപ്പോൾ പോകണ്ട ആ യാത്ര തടസ്സപ്പെടുത്താനായിട്ട് അവർ ശ്രമിക്കുന്നു അപ്പോൾ പൗലോസ് അവരോട് പറയുക നിങ്ങൾ ഇങ്ങനെ കരഞ്ഞ് എൻ്റെ ഹൃദയത്തെ തകർക്കുന്നത് എന്തിനാ ഞാൻ കർത്താവിന് വേണ്ടി ബന്ധിക്കപ്പെടാൻ മാത്രമല്ല അവന് വേണ്ടി മരിപ്പാൻ കൂടെ ഞാൻ ഒരുങ്ങിയിരിക്കുന്നു എന്നാണ് അപ്പോസ്തലൻ അവരോട് പറയുന്നത് അപ്പം മനസ്സിലായോ കുഞ്ഞുങ്ങൾ അപ്പോസ്തലനെ ആ വാക്കുകളൊന്നും അദ്ദേഹത്തെ തടയുവാൻ പര്യാപ്തമായില്ല അദ്ദേഹം വളരെ ധൈര്യത്തോടുകൂടെ യെരുശലേമിലേക്ക് പോകാനായിട്ട് തയ്യാറെടുക്കുന്ന ഒരു അപ്പോസ്തലനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അങ്ങനെ അപ്പോസ്തലൻ ധൈര്യത്തോടുകൂടെ കർത്താവിന് വേണ്ടി മരിക്കുവാനുള്ള ഒരുക്കത്തോടെ അല്ലെങ്കിൽ ബന്ധിക്കപ്പെടുവാൻ അല്ലെങ്കിൽ മരിക്കുവാനുള്ള ഒരുക്കത്തോടുകൂടെ യെരുശലേമിലേക്ക് സഞ്ചരിക്കുന്നതിന് കൈസരിയിൽ നിന്നും 64 മൈൽ സഞ്ചരിക്കണം യെരുശലേമിൽ എത്തിച്ചേരണം അങ്ങനെ അദ്ദേഹം അവിടെ യെരുശലേമിൽ മടങ്ങി എത്തിച്ചേരുന്നു അവിടെ വെച്ച് അദ്ദേഹം തൻ്റെ സഹോദരന്മാരെ അവർ വീണ്ടും കാണുന്നു അവരോട് തൻ്റെ യാത്രയിൽ തനിക്കുണ്ടായ അനുഭവങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഇത്യാദി കാര്യങ്ങളൊക്കെയും അദ്ദേഹം പങ്കുവെക്കുന്നു അങ്ങനെ അവരെല്ലാവരും ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഇടയായി തീർന്നു അങ്ങനെ 4 വർഷക്കാലം നീണ്ടുനിന്ന സുദീർഘമായ ഒരു യാത്ര എടി 54 മുതൽ 58 വരെ നീണ്ടുനിന്ന ഈ യാത്ര അപ്പോസ്തലനായ പൗലോസിൻ്റെ 3-ാമത്തെ മിഷണറി യാത്ര യെരുശലേമിൽ അവസാനിക്കുന്നു കുഞ്ഞുങ്ങളെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് അപ്പോസ്തലൻ്റെ 1, 2, 3 മിഷണറി യാത്രകളെപ്പറ്റി നമുക്ക് വിശദമായിട്ട് പഠിക്കാനായിട്ട് സാധിച്ചു ഈ അദ്ദേഹം നമുക്ക് നമ്മുടെ ഇപ്പം നമ്മുടെ മുൻപിൽ ഈ ധാരാളമായ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും ഒക്കെ അഭിമുഖീകരിച്ച് കർത്താവിന് വേണ്ടി മരിക്കുവാനായിട്ട് തയ്യാറായി നിൽക്കുന്ന ഒരു ശ്രേഷ്ഠ അപ്പോസ്തലനാണ് നമ്മുടെ മുൻപിൽ ഇപ്പോൾ നിൽക്കുന്നത് ഈ ഭാഗങ്ങളൊക്കെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ഉത്തേജനത്തിന് വേണ്ടിയിട്ടാണ് അതായത് അനാചാരങ്ങളിലും അന്ധവിശ്വാസങ്ങളിലും മുഴുകിയിരുന്ന അനേക ജനങ്ങളെ അദ്ദേഹം സുവിശേഷത്തിൽ എൻ്റെ അറിയിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു അനേകരെ അതിൽ നിന്ന് മാറ്റുവാൻ ഇടയായിത്തീർന്നു അങ്ങനെ ഇപ്പോൾ നമ്മൾ കണ്ടു എഫസോസ് പട്ടണത്തിലും അങ്ങനെ സുവിശേഷത്തിൻ്റെ അജയശക്തി ഈ പട്ടണത്തെയും കീഴടക്കുവാനായിട്ട് ഇടയായിത്തീർന്നു അപ്പം ഈ പൗലോസിനെ പോലെ തന്നെ നമ്മളെയും കർത്താവ് ഓരോരോ ദൗത്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് ഈ ദൗത്യങ്ങൾ നിർവഹണത്തിൽ നമുക്കും പലപ്പോഴും പ്രതിസന്ധികൾ പ്രതികൂലങ്ങളൊക്കെ ഉണ്ടാകാം എങ്കിലും പൗലോസ് പറയുന്നത് എന്താ അവന് വേണ്ടി ബന്ധിക്കപ്പെടാൻ മാത്രമല്ല മരിക്കാനും കൂടെ ഞാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഞാൻ തയ്യാറായിരിക്കുകയാണ് എന്നാണ് അപ്പോസ്തലൻ പറയുന്നത് അതുപോലെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ നല്ല സാക്ഷികളാകുവാൻ ഉത്തമ സാക്ഷികളായി തീരുവാൻ അവന് കൊള്ളാകുന്ന മാനപത്രമായി തീരുവാൻ നമുക്ക് ഓരോരുത്തർക്കും കർത്താവ് കൃപ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ കുഞ്ഞുങ്ങളെയും സർവശക്തനായ ദൈവം അതിന് സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമ്മുടെ പാഠം അവസാനിക്കുന്ന മുൻപായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ അവസാനം കുറേയേറെ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ ആൻസർ ചെയ്യണം കൂടാതെ നമ്മുടെ പുസ്തകത്തിൻ്റെ ലാസ്റ്റിൽ ഒരു ചാർട്ട് പൗലോസിൻ്റെ മിഷണറി യാത്രകളുടെ ഒരു ചാർട്ട് നൽകിയിട്ടുണ്ട് സുവിശേഷ യാത്രകളെ പറ്റി അത് നിങ്ങൾ മനസ്സിലാക്കണം
അപ്പം നിങ്ങൾക്ക് ഈ സ്ഥലങ്ങളെപ്പറ്റി ഒന്നുകൂടെ ആഴത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കൂടാതെ ഈ പോയ സ്ഥലങ്ങളെപ്പറ്റിയും ആ സ്ഥലങ്ങളുടെ പ്രത്യേകതകളെപ്പറ്റിയും നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ചാർട്ട് രൂപത്തിൽ എഴുതി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തുടർന്ന് നിങ്ങൾക്ക് അത് എടുത്തു നോക്കുമ്പോൾ ഈ ഓരോ സന്ദർഭങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ എഴുതുമ്പോൾ ആ പോയ സ്ഥലങ്ങൾ, ആ സ്ഥലങ്ങളുടെ പ്രത്യേകത, അവിടെ നടന്ന സംഭവങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ നോട്ട്ബുക്കിൽ നിങ്ങൾ കുറിച്ച് വെച്ച് തന്നെ പഠിക്കണം. അങ്ങനെയാണെങ്കിൽ അതോടൊപ്പം തന്നെ നിർബന്ധമായിട്ടും നിങ്ങൾ ഈ വേദഭാഗവും വായിച്ചിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത്രയും സമയം എന്നെ ശ്രദ്ധിച്ച എല്ലാ കൊച്ചു കൂട്ടുകാർക്കും പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ നന്ദി അറിയിക്കുന്നു. കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആ